വേദന സംഹാരികൾ കഴിച്ച് മടുത്തവർക്കായി വേദനയിൽ നിന്നും ആശ്വാസം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പരിചയപ്പെടാൻ പോകുന്നത് ഇൻഫ്രാറെഡ് ലൈറ്റ് തെറാപ്പിയെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇൻഫ്രാറെഡ് ലൈറ്റ് തെറാപ്പി പോസിബിൾ ആക്കുന്നത് ഈ കാണുന്ന തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് ലാമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇത് നമ്മുടെ മാർക്കറ്റിലൊക്കെ ഒരു 2000 രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അതായത് ഒരു സ്ഥലത്ത് നമുക്ക് പ്ലേസ് ചെയ്യാം, അതുപോലെ ഇതിന് നോബുണ്ട്. അത് എത്ര ഡിഗ്രി നമുക്ക് എങ്ങോട്ടൊക്കെ ചരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അത് മുകളിലേക്കും താഴേക്കും വെക്കാവുന്നതാണ്. അപ്പം ഈ തെറാപ്പി കൂടി ഈ ലൈറ്റിൽ കൂടി, ഈ ലാമ്പിൽ കൂടി നമുക്ക് കിട്ടുന്നത് ഒരു റെഡ് കളറിലുള്ള ലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ തെറാപ്പിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം മെയിൻലി ഇതെന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ശരീരവേദന ഉണ്ടാകാത്ത, ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന ഉണ്ടാകാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. ചിലർ കാണുന്നത് ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചിലർക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത്, അതായത് കൈയുടെ മുട്ടിനോ അല്ലെങ്കിൽ തോളിനെ കാലിൻ്റെ മുട്ടിനൊക്കെ വേദന വന്നിട്ട് അവർ കണ്ടിന്യൂസ് ഡോക്ടറെ കണ്ടിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുക, വേദന സംഹാരികൾ എടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പം അവർക്ക് ആ വേദന സംഹാരികൾ എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയും വേദനയായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇൻഫ്രാറെഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെ ആൾക്കാർക്കാണ്, ഏതൊക്കെ വേദനകൾക്കാണ് നമ്മൾ പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സന്ധി വേദനകൾ, അതായത് പിന്നെ നമ്മുടെ കാലിൻ്റെ മുട്ടിന് വേദന, നടുവിന് വേദന, കഴുത്തിന് വേദന, അതുപോലെ പിന്നെ നട്ടെല്ലിന് വേദന, തോളിന് വേദന, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ലൈറ്റ് യൂസ് ചെയ്യാം. അതേപോലെ എവിടെയെങ്കിലുമൊക്കെ ഒരു വീക്കമുണ്ടാവുകയാണെങ്കിൽ, ഇപ്പം ഇവിടെ കാലിൻ്റെ പൊത്തയ്ക്ക്, കഴുത്തിൻ്റെ പുറകിൽ ഒരുപാട് തലയണയൊക്കെ ഒരുപാട് പൊക്കി വെച്ച് കിടക്കുന്നവർക്കാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് തലയുടെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ വേദനയും നീരും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോഴും തലയണ ഒഴിവാക്കുന്നതാണ് ബെറ്റർ. അപ്പം അങ്ങനെയൊക്കെ വീക്കമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ചതവോ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വീക്കങ്ങൾ നമുക്ക് ഈ ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ക്യൂർ ആക്കാം. നട്ടലിനുണ്ടാകുന്ന ക്ഷതങ്ങൾ, ചില ആക്സിഡൻറ്റിലൊക്കെ നമ്മുടെ നട്ടലിന് പരിക്കുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപയോഗിച്ച് നമുക്ക് ക്യൂർ ചെയ്യാം. ചിലയിടങ്ങളിൽ ഡോക്ടർമാർ അത് ഓയിൻമെൻറ്റ് തേച്ചിട്ട് ലൈറ്റ് അടിപ്പിക്കാനായിട്ട് പറയുന്നതുകൊണ്ട് ചിലയിടത്ത് അത് അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. ഈ ലൈറ്റ് മാത്രമാണ് അടിച്ച്, ലൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ. അപ്പോൾ നമ്മൾ ഉപയോഗം പറയുമ്പോൾ കൂടെ തന്നെ എങ്ങനെയൊക്കെ ആർക്കൊക്കെ ഉപയോഗിക്കേണ്ടതെന്നും കൂടി അറിയണം അല്ലേ. ഈ ഗർഭിണികൾ, അതുപോലെ നമ്മുടെ ഹാർട്ടിന് കംപ്ലയിൻ്റ് ഉള്ളവർ, അങ്ങനെയുള്ളവരൊന്നും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലൈറ്റ് യൂസ് ചെയ്യാനായിട്ട് ഉള്ളൂ. നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ലൈറ്റ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മളിതിന് പവർ കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ചൂടാവില്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് എടുക്കും ഇതൊന്ന് ചൂടായി വരാൻ. ആദ്യം നമ്മൾ അടുത്തേക്ക് വെക്കുന്നു, അടുത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ചൂടാണ് ഈ ലൈറ്റിന് വരുന്നത്. അപ്പോൾ ആ ചൂടനുസരിച്ച് അതിൻ്റെ അകലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പം നമ്മൾ ഈ ലൈറ്റ് അടിക്കുമ്പോൾ ആദ്യം അത്ര ചൂട് കാണത്തില്ല. അപ്പോൾ ആദ്യം പേഷ്യൻറ്റോട് ചോദിക്കണം ചൂട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ അവരുടെ കംഫർട്ട് അനുസരിച്ച് വേണം നമ്മൾ ഈ ലൈറ്റിൻ്റെ അകലം നമ്മൾ ക്രമീകരിക്കാനായിട്ട്. ഇത് ക്രമീകരിച്ചതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റത്തേക്ക് ചൂടടിപ്പിച്ച് കൊടുക്കുന്നു. ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റെല്ലാ മെഡിസിനെക്കാട്ടിലും അല്ല, ഒരു ഓയിൻമെൻറ്റിനെക്കാട്ടിലും പെനിട്രേഷൻ ലെവൽ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ആഴത്തിലേക്ക് തുളച്ചിറങ്ങിയിട്ട് എവിടെയാണോ നമുക്ക് ഡാമേജ് ഉള്ളത് ആ ഭാഗത്തെ ക്യൂർ ആക്കാനായിട്ട് ഉള്ള കഴിവ് ഈ ലൈറ്റിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈറ്റ് കുറേ കൂടെ ഓയിൻമെൻറ്റിനെക്കാട്ടിലും അല്ലെങ്കിൽ വേദന സംഹാരികളെക്കാട്ടിലും കൂടുതൽ എഫക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം. കൂടെ എൻ്റെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന്
എനേബിൾ ചെയ്ത് വെച്ചേക്കണം. അപ്പം ശരി, പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി.